നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഭാരതീയ ദളിത് കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുത്തുള്ളിയാൽ രാജീവ് ഭവനിൽ നടന്നു. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സതീഷ് അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് പഞ്ചായത്ത് രണ്ടാം വാർഡിൽ ജൈവ പച്ചക്കറി വിളവെടുപ്പ് നടത്തി. വാർഡംഗം ഇ വി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു വിളവെടുപ്പ്. വേനൽ കനത്തതോടെ തീപിടുത്തം ആശങ്കയാകുന്നു. ചോവൂർ പാറക്കോവിലിൽ ഒഴിഞ്ഞ പറമ്പിൽ കൂട്ടിയിട്ട തടിക്കഷ്ണങ്ങൾക്കും പുല്ലിനും തീപിടിച്ചു. വാർത്തകൾ വിശദമായി. ഭാരതീയ ദളിത് കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുത്തുള്ളിയാൽ രാജീവ് ഭവനിൽ വെച്ച് നടന്നു. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സതീഷ് അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. എനിക്കറിയാവുന്ന ആളുകളെ വെച്ച് ഇവിടെ ശ്രീമാൻ സി കെ വിനോദൻ ഞാൻ പറഞ്ഞു, നമുക്ക് മുന്നിൽ 10 ആളെ വന്നുള്ളെങ്കിൽ 10 ആളും വരും, അത് 100 ആളുടെ പവറാണ് അല്ലേ. അത് നിങ്ങൾ മനസ്സിൽ കളങ്കമില്ലാതെ വളരെ സത്യസന്ധമായി ഈ ദളിത് സമൂഹത്തെ അത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ സമയം അല്പം വൈകിയാണെങ്കിൽ പോലും ഇന്നോട് വന്നത് അല്ലേ. ഞാൻ ഈ കോൺഗ്രസ്സുകാരനായത് എന്തുകൊണ്ടാണ്, ഞാൻ ഈ കോൺഗ്രസ്സുകാരനായത് ഇന്ത്യയിലെ ദളിത് സമൂഹങ്ങളെ എന്നും കോൺഗ്രസ് പ്രസ്ഥാനം നെഞ്ചോട് ചേർത്തുള്ള ഒരേ ബ്ലോക്ക് പ്രസിഡന്റ് കെ സി ബിജു അധ്യക്ഷത വഹിച്ചു. ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സി കെ വിനോദ്, കെ കെ രാമൻ, കെ ആർ മണികണ്ഠൻ, അനൂപ് മരത്താക്കര, വിശ്വനാഥൻ, എം വി പ്രവീൺ, സുജിത്ത് തേരമ്പത്ത്, സി ബി ലളിത, എം എം ഷിനോ എന്നിവർ സംസാരിച്ചു. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ ആകെ നാശമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെ നമുക്ക് കടന്നു പോകുന്നു. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ അടുത്ത് നടപ്പിലാക്കാൻ പോകുന്ന പൗരത്വം, ഇന്ന് പാർലമെന്റ് പാസാക്കിയ ആ ഒരു പൗരത്വം എന്ന പേരിൽ തന്നെ നമ്മുടെ ഭരണഘടന നമുക്ക് അനുശാസിക്കുന്ന ഒരു പൗരനെയും ജാതിയുടെയും മതത്തിൻ്റെയും ലിംഗത്തിൻ്റെയും ഒരു പൗരത്വത്തിൻ്റെയും പേരിൽ വേർതിരിക്കാൻ പാടില്ല എന്നുള്ള ഭരണഘടനയുടെ അത് തന്നെ എടുത്തു കളയുന്ന രീതിയിലാണ് നരേന്ദ്രമോദി സർക്കാർ. ചേർപ്പ് പഞ്ചായത്ത് രണ്ടാം വാർഡിൽ ജൈവ പച്ചക്കറി വിളവെടുപ്പ് നടത്തി. വാർഡംഗം ഇ വി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു വിളവെടുപ്പ്. അടുക്കളത്തോട്ടം പദ്ധതിയുടെ ഭാഗമായി വാർഡിലെ എല്ലാ വീടുകളിലും ജൈവ പച്ചക്കറി കൃഷി നടത്തിയിരുന്നു. ഇതിനുവേണ്ടി പച്ചക്കറി തൈകളും വിത്തുകളും ചേർപ്പ് പഞ്ചായത്തിന്റെയും കൃഷിവകുപ്പിന്റെയും സഹകരണത്തോടെയാണ് നൽകിയത്. തൊഴിലുറപ്പ് മേറ്റ് ഉഷ കോവാത്ത്, പൊതുപ്രവർത്തക ശാന്ത വാസുദേവൻ, ജെയ് സി വേണു എന്നിവർ സംസാരിച്ചു. ഏകദേശം 2 വർഷത്തോളമായിട്ട് നമ്മള് കൃഷിവകുപ്പും പഞ്ചായത്തിന്റെയും കൂടി സംയുക്തമായിട്ട് ചെയ്യുന്നതാണ് എല്ലാ വീടുകളിലും ഒരു മുറം പച്ചക്കറി എന്നുള്ളൊരു പദ്ധതി പ്രകാരം ചേർപ്പ് പഞ്ചായത്ത് വാർഡ് 2 ഞങ്ങൾ തുടക്കം വെച്ചു. ഇപ്പോൾ ആദ്യം കുറച്ച് പേരൊക്കെ ചെയ്തു. ഇപ്പോൾ വാർഡിൽ എല്ലാവരും അത്യാവശ്യം അവർ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഇപ്പോൾ കൃഷി ചെയ്ത് തുടങ്ങുന്നുണ്ട്. പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, പിന്നെ കീടങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് അത്യാവശ്യം കിട്ടുന്നുള്ള കാര്യം ഇവിടെ നമ്മൾ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതുപോലെ തന്നെ ഇപ്പോൾ പലരും മുന്നോട്ട് വരുന്നുണ്ട്. ഇത് എല്ലാവരും ഇത് അവനാൻ്റെ വീട്ടിലേക്കുള്ള നമ്മുടെ പച്ചക്കറികൾ നമ്മൾ ഉണ്ടാക്കി വെക്കുക, അതിനുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും പഞ്ചായത്തും കൃഷിവകുപ്പും നമുക്ക് തരുന്നതായിരിക്കും. ചോവൂർ പാറക്കോവിലിൽ ഒഴിഞ്ഞ പറമ്പിൽ കൂട്ടിയിട്ട തടിക്കഷ്ണങ്ങൾക്കും പുല്ലിനും തീപിടിച്ചു. ചെക്കാലയിൽ ഉണ്ണികൃഷ്ണന്റെ പറമ്പിലാണ് സംഭവം. തൃശൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേന തീയണച്ചു. സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ സി എസ് സന്ദീപ്, ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ കെ സജീഷ്, ശ്രീഹരി, പി എസ് സുധീഷ്, ഹോംഗാർഡ് സി കെ ഷിബു എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാനുള്ള കാലാവധി നീട്ടി. April 6 വരെയാണ് തീയതി നീട്ടി നൽകിയിരിക്കുന്നത്. ഇ പോസ് മെഷീന്റെ സെർവർ തകരാറിലായതോടെയാണ് ഇന്നും റേഷൻ വിതരണം തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ് തീയതി നീട്ടി നൽകിയത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് റേഷൻ കടകളിൽ അരി എത്തിയത്. വ്യാഴവും വെള്ളിയും അവധിയായിരുന്നു. ഇന്ന് ആളുകൾ കൂട്ടത്തോടെ എത്തിയതാണ് സെർവർ തകരാറിലാകാൻ കാരണം. സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ശ്രമം തുടങ്ങിയെന്നാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വിശദീകരണം. റേഷൻ മസ്റ്ററിംഗിലെ പ്രതിസന്ധിയും സെർവർ തകരാറും പരിഹരിക്കാൻ പുതിയ സെർവർ വാങ്ങാനുള്ള തീരുമാനം നേരത്തെ വന്നതാണ്. നിലവിലുള്ള സെർവറിന് പുറമെ അധിക സെർവർ സജ്ജീകരിക്കാനാണ് ഭക്ഷ്യവകുപ്പ് ഒരുങ്ങുന്നത്. ഡൗൺ സിൻഡ്രം ബാധിച്ച അന്തിക്കാട് പടിയം സ്വദേശി ഹണി എന്ന 40-കാരന് പരിമിതികളുടെ ചട്ടക്കൂടുകൾ ഭേദിച്ച് പാറിപ്പറക്കാനാണ് ഇഷ്ടം. നൃത്തം, ശബ്ദാനുകരണം, ജ്യോതിഷ വിഷയങ്ങൾ, കൃഷി, ഗൃഹപരിപാലനം തുടങ്ങിയവയായി ഹണി എപ്പോഴും തിരക്കിലാണ്. ഭിന്നശേഷിക്കാരൻ എന്ന കാഴ്ചപ്പാടിൽ ഹണിയെ സമീപിക്കുന്ന ഏതൊരാളും
അവന്റെ നൈർമല്യമുള്ള മനസ്സിലെ കൊച്ചു കൊച്ചു അറിവുകൾക്ക് മുന്നിൽ വിസ്മയിച്ചു പോകും. കല്ലാറ്റ് ഭരതന്റെയും ഉഷയുടെയും രണ്ടു മക്കളിൽ മൂത്തയാളാണ് ഭിന്നശേഷിക്കാരനായ ഹണി. ഹണിയുടെ സഹോദരൻ ഹരിയും ഭിന്നശേഷിക്കാരനായിരുന്നു. മസ്കുലർ ഡിസ്ട്രോഫി എന്ന അസുഖം ബാധിച്ച ഹരി 10 വർഷം മുൻപ് മരിച്ചു. മസ്കറ്റിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിരുന്ന ഭരതൻ മകന്റെ വിയോഗത്തോടെയാണ് ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ സ്ഥിരതാമസമാക്കുന്നത്. കുറ്റൂർ സ്വാശ്രയ സ്കൂളിലാണ് 7ാം ക്ലാസ് വരെ ഹണി പഠിച്ചത്. 10ാം തരം പാസ്സായത് അന്തിക്കാട് സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ നിന്നാണ്. ഇപ്പോൾ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ഇതേ സ്കൂളിൽ വൊക്കേഷണൽ ട്രെയിനിയായി പോകുന്നുണ്ട് ഹണി. കരകൗശല വസ്തുക്കൾ, കുട, അച്ചാർ, മല്ലിപ്പൊടി, വാഷിംഗ് പൗഡർ, ലിക്വിഡുകൾ തുടങ്ങിയവ നിർമ്മിക്കുന്ന ജോലികൾ ഹണി ചെയ്തു വരുന്നു. കലാരംഗത്തും പുസ്തക വായനയിലൂടെ അറിവ് സമ്പാദിക്കാനും ഹണി എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. നിരവധി ഭിന്നശേഷി കലോത്സവങ്ങളിൽ സിനിമാറ്റിക് ഡാൻസും നാടോടി നൃത്തവും കളിച്ച ഹണി ആളുകളെ വിസ്മയപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങളും ഇതിന് ലഭിച്ചു. ഇന്ത്യയിൽ ആദ്യമായി തിരുവനന്തപുരത്ത് വെച്ച മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ ഡിഫറന്റ് ആർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഭിന്നശേഷി കലോത്സവത്തിലും ഹണി പങ്കെടുത്തിട്ടുണ്ട്. 2 വർഷമായി ഹണി ഭരതനാട്യവും അഭ്യസിക്കുന്നു. ദിവസവും പത്രം മുടങ്ങാതെ വായിക്കുന്ന ശീലം ഹണിക്കുണ്ട്. ടെലിവിഷനിലെ വാർത്താധിഷ്ഠിത പരിപാടികൾ കാണും. പഞ്ചാംഗം വായിക്കുകയും പല കാര്യങ്ങളും മനസ്സിൽ കുറിച്ചിടുകയും ചെയ്യും. വീട്ടിലെ ആളുകളുടെ ജന്മദിനവും മറ്റും വരുന്ന തീയതികൾ ഹണിക്ക് മനഃപ്പാഠമാണ്. പരിചയപ്പെടുന്ന പുതിയ ആളുകളെ കാണുമ്പോൾ ജന്മനക്ഷത്രം ഏതെന്ന് തിരക്കിയ ശേഷം ആ നാളിന്റെ പ്രത്യേകതകൾ ഹണി വിവരിക്കും. മൃഗങ്ങളുടെ ശബ്ദം അനുകരിക്കുന്ന കാര്യത്തിലും ഹണി ഒരു കൈ നോക്കാറുണ്ട്. വീട്ടിലുള്ള സമയങ്ങളിൽ തികഞ്ഞ ഒരു ഗൃഹനാഥനാണ് ഹണി. കൃഷി, വീട്ടിൽ തൂത്തു വൃത്തിയാക്കി തുടയ്ക്കാനും പാത്രങ്ങൾ കഴുകാനും അമ്മയെ സഹായിക്കുന്നതും ഹണിയാണ്. ഭിന്നശേഷിക്കാരനെന്ന കാഴ്ചപ്പാടോടുകൂടി ഹണിയെ സമീപിക്കുന്നവർ അത്ഭുതപ്പെടും. സാധാരണ മനുഷ്യരിലും വിട്ട ഒരുപാട് അറിവുകളുടെ നന്മയുടെ പ്രതിരൂപമാണ് ഹണി. പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയിൽ വിജ്ഞാന വികസനം സംഘടിപ്പിച്ചു. കിലാ ഫാക്കൽറ്റിയും പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ ഓഫീസിലെ സീനിയർ സൂപ്രണ്ടുമായ സി ജി ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി 2.5 വയസ്സുകാരൻ ഇഷാന്ത് ദേവിനെ ചടങ്ങിൽ ആദരിച്ചു. ഇഷാന്ത് ദേവിനെ അഭിനന്ദിച്ചുകൊണ്ട് സജീവൻ മുളങ്ങിൽ, സുധീർ പി ബി എന്നിവർ സംസാരിച്ചു. സി ജി ജയകൃഷ്ണൻ, ശിവൻ മാസ്റ്റർ എന്നിവർ വിജ്ഞാന വികസന പ്രഭാഷണം നടത്തി. സെക്രട്ടറി ജയാനന്ദൻ കുന്നത്ത്, വൈസ് പ്രസിഡന്റ് വി പി ധനലക്ഷ്മി, പവിത്ര സുർജിത് എന്നിവർ സംസാരിച്ചു. പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥിനിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സ്കൂളിലെ താൽക്കാലിക ജീവനക്കാരനെ 12 വർഷം കഠിന തടവിനും 50,000 രൂപ പിഴ ഒടുക്കുവാനും കൊടുങ്ങല്ലൂർ അതിവേഗ പ്രത്യേക പോക്സോ കോടതി നിശിക്ഷിച്ചു. കയ്പമംഗലം പഞ്ചായത്തിലെ എൽ പി സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ ഇന്റർവെൽ സമയത്ത് ലൈംഗിക അതിക്രമം നടത്തിയ ഇടത്തിരുത്തി തട്ടാരപുരയ്ക്കൽ 62 വയസ്സുള്ള വിശ്വംഭരനെയാണ് പ്രത്യേക കോടതി ജഡ്ജ് വി വിനീത ശിക്ഷിച്ചത്. 2020 ജനുവരി മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പിഴ തുക ഈടാക്കുന്ന മുറയ്ക്ക് അതിജീവിതയ്ക്ക് നൽകുവാനും കോടതി ഉത്തരവായി. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 18 സാക്ഷികളെ വിസ്തരിക്കുകയും 25 രേഖകൾ തെളിവിലേക്ക് ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ എസ് സുലാൽ ഹാജരായി. തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയിൽ പെരുമ്പുഴ പാടത്ത് രാത്രിയുടെ മറവിൽ ശുചിമുറി മാലിന്യം തള്ളുന്നതുമൂലം കർഷകരും നാട്ടുകാരും ദുരിതത്തിലായി. എല്ലാ തരത്തിലുമുള്ള മാലിന്യങ്ങളും ഇവിടെ പാതയോരത്ത് രാത്രിയിൽ ആളുകൾ യഥേഷ്ടം കൊണ്ടുവന്നു ഇടുന്നതിനെ തടയാൻ പോലീസിന് സാധിക്കുന്നില്ല. തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയോരത്ത് മാലിന്യങ്ങൾ കുന്നുകൂടി തുടങ്ങിയിട്ട് നാളുകളായി. ശുചിമുറി മാലിന്യം അടക്കമുള്ളവ രാത്രിയുടെ മറവിൽ പാതയോരത്തെ അരികുകളിൽ യഥേഷ്ടം തള്ളുന്ന സംഘങ്ങൾ ഇവിടെ സജീവമാണ്. 1 കിലോമീറ്ററോളം പെരുമ്പുഴ പാടശേഖരത്തിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നുണ്ട്. മദ്യക്കുപ്പികൾ കവറുകളിലാക്കി കൊണ്ടുവന്ന് തള്ളുന്ന മാലിന്യങ്ങൾക്ക് പുറമെ മറ്റു മാലിന്യങ്ങളും യഥേഷ്ടം തള്ളുന്നു. മണലൂർ പഞ്ചായത്തിലും കുറച്ചു ഭാഗം അരിമ്പൂർ പഞ്ചായത്തിലുമായാണ് പെരുമ്പുഴ പാടശേഖരം സ്ഥിതി ചെയ്യുന്നത്. പാതയോരത്തുള്ള 100ഓളം
മരങ്ങളിൽ പലതും കടപുഴകി വീണ് കിടക്കുകയാണ്. കെട്ടിടങ്ങൾ പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങളും പാതയോരത്ത് നിക്ഷേപിക്കുന്നുണ്ട്. 3 വർഷം മുൻപ് പുതുക്കി പണിത പാലത്തിന്റെ കൈവരികൾ തകർന്ന നിലയിലാണ്. ഇതിനു താഴെ പെരുമ്പുഴ കനാലിലും വേസ്റ്റുകൾ കുന്നുകൂടുകയാണ്. പൂക്കടകളിൽ നിന്നുള്ള മാലിന്യങ്ങളടക്കം ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. പാടശേഖരത്തിന്റെ തുടക്കത്തിൽ പോലീസിന്റെ 2 ക്യാമറകൾ ഉണ്ടെങ്കിലും ഇവ പ്രവർത്തനക്ഷമമല്ല എന്നാണ് ആക്ഷേപം. 1 ക്യാമറ ഒടിഞ്ഞു വീണ് കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഇത് നന്നാക്കാൻ അന്തിക്കാട് പോലീസ് മെനക്കെട്ടിട്ടില്ല. ഈ ക്യാമറകൾ സ്റ്റേഷനുമായി ബന്ധിപ്പിച്ചവയാണ്. ദൃശ്യങ്ങൾ സ്റ്റേഷനിൽ കാണാവുന്നതാണ്. പോലീസ് ഈ പ്രദേശങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നതിന് ഉദാഹരണമാണ് ഇവിടെ ഒടിഞ്ഞു വീണ് കിടക്കുന്ന ക്യാമറകളെന്നാണ് ഉയരുന്ന ആക്ഷേപം. ക്യാമറകൾ സ്ഥാപിച്ചതിലെ കൃത്യതയില്ലെന്നും ആക്ഷേപമുണ്ട്. ഇപ്പോഴുള്ള ക്യാമറ പാടത്തിന്റെ തുടക്കത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. മാലിന്യങ്ങൾ തള്ളുന്നതാകട്ടെ, പാടം റോഡിന്റെ ഏകദേശം മധ്യഭാഗത്തും പാടശേഖരത്തിന്റെ മധ്യഭാഗത്തു കൂടി ക്യാമറ സ്ഥാപിക്കുകയും അവ കൃത്യമായി പോലീസ് നിരീക്ഷിക്കുക കൂടി ചെയ്താൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഒരു പരിധിവരെ ശമനമുണ്ടാകുമെന്നാണ് പൊതുജനാഭിപ്രായം. മലക്കപ്പാറയിൽ കാട്ടാന കാർ ആക്രമിച്ചു. ആനക്കയം സ്വാമി റോഡിൽ ഉച്ചയ്ക്കായിരുന്നു സംഭവം. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് ആക്രമിച്ചത്. ഒരു കാട്ടാനയും കുട്ടിയാനയുമായിരുന്നു ഉണ്ടായിരുന്നത്. കാറിനു നേരെ പാഞ്ഞെടുത്ത കാട്ടാന വാഹനം ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ വാഹനത്തിന്റെ ചില്ല് തകരുകയും മുൻവശത്ത് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തെങ്കിലും യാത്രക്കാർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഈ സമയം കാട്ടാനക്കൂട്ടം സമീപത്ത് തന്നെ ഉണ്ടായിരുന്നെങ്കിലും റോഡിലേക്ക് ഇറങ്ങാത്തതിനാൽ വലിയൊരു ആക്രമണം ഒഴിവായി. 10 മിനിറ്റോളം കാർ തടഞ്ഞിട്ട ശേഷമാണ് കാട്ടാനയും കുട്ടിയാനയും മടങ്ങിയത്. എതിർദിശയിൽ വന്നിരുന്ന വാഹനത്തിലെ യാത്രക്കാരാണ് ആക്രമണ ദൃശ്യങ്ങൾ പകർത്തിയത്. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6,275 രൂപ, പവന് 50,200 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാരതീയ ദളിത് കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുത്തുള്ളിയാൽ രാജീവ് ഭവനിൽ നടന്നു. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സതീഷ് അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് പഞ്ചായത്ത് 2-ാം വാർഡിൽ ജൈവ പച്ചക്കറി വിളവെടുപ്പ് നടത്തി. വാർഡംഗം ഇ.വി. ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു വിളവെടുപ്പ്. വേനൽ കനത്തതോടെ തീപിടുത്തം ആശങ്കയാകുന്നു. ചോവൂർ പാറക്കോവിലിൽ ഒഴിഞ്ഞ പറമ്പിൽ കൂട്ടിയിട്ട തടിക്കഷ്ണങ്ങൾക്കും പുല്ലിനും തീപിടിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.